അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണ നമ്മുടെ സ്റ്റുഡിയോയിലാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ തലശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നെങ്കിലും കണ്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ 9 മാസം നീണ്ടു നിന്ന ട്രിപ്പായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മളിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എൻ്റെ വീട് അറിയാലോ, നിലമ്പൂരാണ്. അപ്പോൾ ഷിജില് ഇവിടുന്ന് ഷിജിലും ഷിജിലിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഷിജില് നമ്മളപ്പോൾ അരുണാചലിൽ കുറച്ചുണ്ടായിരുന്നു ഈ ട്രിപ്പിൽ. അതേപോലെ മുംബൈയിൽ വന്ന് ഇവിടെ വെറുതെ ഇരിക്കാന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു മുംബൈയിൽ വന്ന് നമുക്ക് മുംബൈയിൽ നിന്ന് ഗോവയൊക്കെ ഇറങ്ങി അങ്ങനെ കമ്പനിയായിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനാണ് ഷിജിലിവിടെ ട്രെയിൻ കയറി മുംബൈയിൽ വന്നു. നമുക്ക് കമ്പനി ഉണ്ടായിരുന്നു ഇവിടം വരെ. അപ്പോൾ എന്തായാലും ബൈ ബൈ. ഷിജിലിനോട് നമ്മൾ ബൈ പറയാണ്. അപ്പോൾ ഇനി വേറെ എവിടെയൊക്കെ വെച്ച് കാണാം. അല്ല, വേറെ എവിടെയല്ല, വേറെ ഏതെങ്കിലും ട്രിപ്പിൽ കാണാം. രണ്ടു ദിവസം കഴിഞ്ഞാൽ നീ കേട്ടില്ലായിരുന്നേ? നമ്മൾ കാണും, പക്ഷേ ഇനിയിപ്പോൾ വീഡിയോയിൽ എന്താണ് ഷിജിൽ ഉണ്ടാവുകയെന്നൊന്നും അറിയത്തില്ല. നോക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും ഷിജിലെ ഷിജിലിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ താഴെ നമ്മുടെ വണ്ടി കിടപ്പുണ്ട്. വണ്ടിയിലൊക്കെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ പറഞ്ഞ പോലെ ഹെൽമെറ്റിലൊന്നും ക്യാമറ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ചെസ്റ്റിൽ വെച്ചുകൊണ്ട് പോകേണ്ടി വരും. അറിയത്തില്ല എങ്ങനെയാണ് ഇവിടുത്തെ കാര്യം. ഇവിടെ പോലീസ് പിടിച്ചാൽ എങ്ങനെയാണ്, ഒരനുഭവമില്ല. എന്തായാലും നിയമം അങ്ങനെയാണ്, ഹെൽമെറ്റിൽ ക്യാമറ വെക്കാൻ പാടില്ല എന്നാണ്. ബാക്കി എവിടെ വേണേലും വെക്കാം, വണ്ടിയിൽ വേണേൽ വെക്കാം. പക്ഷെ ഇവിടെ പലരും വെക്കുന്നുണ്ട്. ഇപ്പോൾ വെക്കുന്നുണ്ട്, പക്ഷേ പോലീസ് പിടിച്ചാൽ എന്തായാലും ഫൈൻ കൊടുക്കേണ്ടി വരും. 1000 രൂപ അല്ലേ? ഓട്ട പണം വേണ്ട. നിയമങ്ങൾ നമുക്ക് പാലിക്കാനുള്ളതല്ലേ. അപ്പോൾ എന്തായാലും ചെസ്റ്റിൽ നമ്മുടെ ചെസ്റ്റിന് സ്ട്രാപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ക്യാമറ വെച്ചിട്ടായിരിക്കും നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതുകൂടെ ഓക്കെ. പിന്നെ നമുക്ക് ഏതായാലും ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കണം. അപ്പോൾ ഒരു കിലോമീറ്റർ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ക്യാമറ നമ്മൾ ചെസ്റ്റിലാണ് വെച്ചേക്കുന്നത്. എങ്ങനെയാണ് വ്യൂ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. സാധനം എടുത്ത് അങ്ങ് ഇട്ട് തൽക്കാലത്തേക്ക് ഇട്ടുവെന്നേ ഉള്ളൂ. ഇവിടുന്ന് നമ്മൾ നാട് വരെ വീട് വരെ പോകാനുള്ള തൽക്കാലം ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. മഴക്കോളുണ്ട്, സമയം 2:30 കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഒരു 60 കിലോമീറ്റർ ഉള്ളൂ വീട്ടിലേക്ക്. ഷിജിലിനെ ഞാൻ പറഞ്ഞ പോലെ അതിന് മുന്നേ നമുക്ക് ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കാം. അപ്പോൾ പെരിന്തൽമണ്ണയുള്ള പുതിയ ജൂബിലി ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ ഷിജിലിനെ ഇവിടുന്ന് പട്ടാമ്പിയിലേക്കാണ് പോകേണ്ടത്. പട്ടാമ്പി സൈഡിലാണ് കുലാമന്തോള് അല്ലേ, കുലാമന്തോളാണ് വീട്. അപ്പോൾ ശരി, കാണാം. ഓക്കെ, 2 ദിവസം കണ്ട് കാണാം. അപ്പോൾ ശരി, ഷിജിലിനെ നമ്മൾ പറഞ്ഞു വിട്ടു. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നേരെ നിലമ്പൂര് കേട്ടോ. ചിലപ്പോൾ ഫ്രണ്ടിലെ ടാങ്ക് ബാഗിൻ്റെ പകുതിയും ക്യാമറയിലുണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ വ്യൂ കാര്യങ്ങളൊന്നും കറക്റ്റ് നമുക്ക് അറിയില്ല. അതുപോലെ ട്രിപ്പ് മൊത്തം ഓടിയിട്ട് വണ്ടിക്ക് എന്തൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട്, വണ്ടീൻ്റെ എത്ര കിലോമീറ്റർ ആയി എന്നൊക്കെ കുറേ പേർക്ക് അറിയുന്നുണ്ടാവും. ഹിമാലയം കൊണ്ട് ഇത്രയും റൈഡ് നമ്മൾ പോയതാണ്. നമ്മൾ ഏകദേശം 20,000 കിലോമീറ്ററിന് പുറത്തൊക്കെ ഓടിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോൻ്റെ അവസാനം പറയാം, വണ്ടിക്ക് എന്തൊക്കെ പണി കാര്യങ്ങളുണ്ടെന്ന് കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ സർവീസ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ നമ്മൾ മുംബൈയിൽ നിന്ന് വണ്ടീൻ്റെ 5-ാമത്തെ സർവീസ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അവർ കുറേ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് നമുക്ക് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ നാട് വരെ എത്തിക്കാനുള്ളത് നമുക്ക് മുംബൈയിൽ നിന്ന് 1500-2000 കിലോമീറ്ററിന് ഉള്ളിലേ ഉള്ളൂ. അപ്പോൾ ഇവിടം വരെ എത്തിക്കാനുള്ള രീതിക്ക് സാധനങ്ങളൊക്കെ മാറ്റി തരാൻ പറഞ്ഞ് അവർ വാറണ്ടിയിൽ കുറച്ച് സാധനമൊക്കെ മാറ്റി ബാക്കിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും വണ്ടിക്ക് ഇനിയും കുറച്ച് പണിയൊക്കെ ഉണ്ട്. അതിപ്പോൾ ഏത് വണ്ടിയാണേലും ഉണ്ടാവും, നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ അടുത്ത സർവീസൊക്കെ ആയിട്ട് നമുക്ക് വണ്ടീൻ്റെ ബാക്കി പണി കാര്യങ്ങളെല്ലാം ചെയ്യാം. നമ്മളിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ ബൈപ്പാസിലാണ്. ഇവിടുന്ന് നേരെ പാലക്കാട് റോഡും റൈറ്റ് പെരിന്തൽമണ്ണ ടൗണൊക്കെയാണ്. നമുക്കിവിടെ നിലമ്പൂർക്ക് ലെഫ്റ്റ് ആട്ടോ. നമ്മുടെ വണ്ടി വാങ്ങിച്ചിട്ട് ഏകദേശം 3500 കിലോമീറ്ററാണ് ആദ്യം വാങ്ങിച്ച ടൈമിൽ നമ്മൾ ഇവിടെ ഓടിയത്. കേരളത്തിൽ ഓടിയിട്ടുള്ളൂ, ബാക്കി ഫുള്ള് നമ്മൾ കേരളത്തിന് പുറത്താണ് ഓടിയത്. 1 മാസം കൊണ്ട് 3500 ഓടി ഫസ്റ്റ് സർവീസൊക്കെ കഴിഞ്ഞ ടൈമിലായിരുന്നു നമ്മളിവിടുന്ന് പോയത്. ഏകദേശം 9 മാസത്തിന് ശേഷമാണ് തിരിച്ച് കേരളത്തിൽ വന്ന് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. ഇതേ നമ്മൾ പാണ്ടിക്കാട് എത്തി കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ വണ്ടൂർ പാണ്ടിക്കാട് പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് തന്നെയാണ് നമ്മുടെ വീഡിയോ ഒക്കെ ഒത്തിരി പേര് കാണുന്നത്. നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി പേര് ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് നമ്മൾ ക്യാമ്പിങ് ചെയ്യുന്നുണ്ട് ഈ ഒരു പരിസരത്ത്. പെരിന്തൽമണ്ണ എന്നുകൊണ്ടാണ് നമ്മൾ ക്യാമ്പിങ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സമയം തൊട്ട് ഇവിടുന്ന് സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി പേര് മെസ്സേജൊക്കെ അയക്കാറുണ്ട്.
എൻ്റെ വീട് നിലമ്പൂരാണെന്ന് പലർക്കും അറിയായിരിക്കും. പക്ഷെ പ്രോപ്പർ നിലമ്പൂരല്ല, നിലമ്പൂരിൽ നിന്ന് ഒരു 15 kilometers പോയിട്ട് വഴിക്കടവ് നിങ്ങൾ ഒരുപാട് വഴിക്കടവ് കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. കേരള തമിഴ്നാട് ബോർഡറാണ്, അതായത് കൂടുതലൊരു ഊട്ടി ഭാഗത്തേക്കും അതുപോലെ വയനാട്ടിലെ ബത്തേരി ഭാഗത്തേക്കൊക്കെ പോകുന്നു. ഇതിലേക്ക് രാത്രി ബാംഗ്ലൂർ ബസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ബസ്സൊക്കെ തിരുവനന്തപുരം ഭാഗത്തു നിന്നങ്ങോട്ടൊക്കെ വരുന്ന ഒരു KSRTC ആണ് ഈ കാണുന്നത്. കേരളത്തിൻ്റെയൊക്കെ തെക്കൻ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങോട്ട് ലോങ് KSRTC കൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വഴിക്കടവ് പലരും ബസ്സുകൾ പോകുന്ന കണ്ടിട്ടുണ്ടാവും. ഈ വഴിക്കടവ് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലേൻ്റെ അങ്ങ് ഒറ്റമാണ്, ലാസ്റ്റ് ടൗൺ ആണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് 4 kilometers ഉള്ള വഴിക്കടവിലേക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ നാടുകാണി ചുരം കൂടല്ലൂര് ഭാഗമൊക്കെയാണ്. നമ്മളങ്ങനെ അത് വടപുറം എത്തി കേട്ടോ. വടപുറം ഈ ഒരു ഭാഗമാണ് നിലമ്പൂരിൻ്റെ ഒരു കവാടം എന്നൊക്കെ പറയാം. ഞാൻ കാണിച്ചു തരാം. ഇവിടുന്നാണ് കോഴിക്കോട് ഭാഗത്തേക്കും പെരുന്തമണ്ണ ഭാഗത്തേക്കൊക്കെ നിലമ്പൂരിൽ നിന്ന് പോകുമ്പോൾ കേരളത്തിൻ്റെ വടക്കോട്ടും തെക്കോട്ടും തിരിയുന്ന ഭാഗം വടപുറമാണെന്ന് പറയാം. അപ്പോൾ ഇവിടുന്നാണ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്ക് നല്ല ചൂടുണ്ട്. ഞാൻ വെച്ചാൽ വൈകുന്നേരം മഴ പെയ്യുന്നുണ്ട്. ഇന്നലെയൊക്കെ വൈകുന്നേരം നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയാണെന്ന് കരുതി ഞാൻ റെയിൻകോട്ട് കാര്യങ്ങളെല്ലാം എടുത്തു. പക്ഷേ നല്ല വെയിലാണ്, ചൂടുണ്ട്, ഉള്ളിലൊക്കെ വേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിലമ്പൂരിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ തേക്കും തോട്ടം തന്നെയാണ്. നിലമ്പൂരിനെ പറ്റി എല്ലാവർക്കും അറിയാം. ഇഷ്ടംപോലെ തേക്ക് ഏഷ്യയിലെ ആദ്യത്തെ തേക്കും തോട്ടവും കാര്യങ്ങളും എല്ലാം ഉള്ളത് ഇവിടെയാണ്. തേക്ക് മ്യൂസിയം സംഭവം എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കയറുമ്പോൾ കൂടുതലും ഫോറസ്റ്റ് ഭാഗം തന്നെയാണ്. അപ്പോൾ പുറത്തു നിന്ന് വരുന്നവരെ ഇതുവരെ അങ്ങനെ നമുക്ക് നിലമ്പൂരിൻ്റെ ഒന്നും അങ്ങനെ കാണാൻ കിട്ടത്തില്ല. പക്ഷേ ഇവിടുന്ന് നിലമ്പൂർ ടൗണിലേക്ക് കയറുന്നതിൻ്റെ മുമ്പ് വടപുറം ജംഗ്ഷൻ അങ്ങോട്ട് കഴിഞ്ഞ് അതേ ഇവിടെ ഒരു വടപുറം പാലമുണ്ട്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് കയറുമ്പോഴാണ് നിലമ്പൂരിൻ്റെ ആ ഒരു ഭംഗി അങ്ങോട്ട് തുടങ്ങുന്നത് കേട്ടോ. ഈ വടപുറം പാലം കൊണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേ ഫുള്ള് പുറത്ത് ഇതുവരെ നമുക്ക് എത്ര ചൂടാണെങ്കിലും ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഫുള്ള് തണുപ്പാട്ടോ. എത്ര പുറത്തെ കാലാവസ്ഥയാവില്ല. ഇതിനകത്ത് ഫോറസ്റ്റിലേക്ക് നമ്മൾ കയറി ഇഷ്ടംപോലെ ഇവിടെയായിരുന്നു കനോലി പ്ലോട്ട് സംഭവമെല്ലാം ഇവിടെയാണുള്ളത്. ഇഷ്ടം പോകുന്നവരൊക്കെ ഇവിടെ വണ്ടി നിർത്തി കുറച്ചേരം ഇവിടെയൊക്കെ വിശ്രമിച്ചിട്ടേ പോവുള്ളൂ കേട്ടോ. മഴയും കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇവിടുത്തെ ഭംഗി വേറെയാണ്. അത് ഇതിലെ വന്നവർക്കറിയാം. ഒത്തിരി വീഡിയോസ് കാര്യങ്ങളെല്ലാം നിലമ്പൂരിൻ്റെ ഞാൻ പറഞ്ഞ പോലെ റീൽസ് ഫോട്ടോ വീഡിയോസ് കാര്യങ്ങളെല്ലാം പലരുടെയും കണ്ടിട്ടുണ്ട്. അതിലൊരു മെയിൻ സ്പോട്ടാണ് ഈ കാണുന്ന സ്ഥലം, കനോലി പ്ലോട്ടിൻ്റെ ഈ ഒരു ഭാഗം. അപ്പോൾ ഇതാണ് നിലമ്പൂർ ടൗൺ കേട്ടോ. ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞത് ഒരു 17 kilometers ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇതേ നമ്മൾ ചുങ്കത്ര എത്തി. ഇതേ ഇവിടെ പള്ളിപ്പടി, ഇവിടെയാണ് മർത്തോമ സ്കൂള് കാര്യങ്ങളെല്ലാം, സ്കൂള് കോളേജ് എല്ലാം ഉള്ളത്. ഇപ്പോൾ സമയം 3:40 ആവുന്നേ ഉള്ളൂ. സ്കൂള് വിട്ടിട്ടുണ്ടാവില്ല. ഞാൻ സ്കൂളും പ്ലസ് ടു ഒക്കെ പഠിച്ചത് ഇവിടെ കേട്ടോ. സ്കൂൾ വിട്ടുമെന്ന് തോന്നുന്നുണ്ട്, ഏതോ ക്ലാസ്സിന് കുട്ടികളൊക്കെ പോകുന്ന കാണാം. മറ്റേത് മൊത്തം വിട്ടു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. നിലമ്പൂർ ഈ സൈഡ് എന്നൊക്കെ പറഞ്ഞാലേ അപ്പോൾ മലയോര മേഖലേൻ്റെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അതായത് വെസ്റ്റ് ആംഗ്ലസ് നമ്മളങ്ങ് മുംബൈ തൊട്ട് കണ്ടതാണ്. ഇവിടെ ഇപ്പം മഴ തുടങ്ങിയിട്ടുണ്ട്. ഇത്ര നേരം നല്ല ചൂടും വെയിലുമായിരുന്നു. അപ്പോൾ അറിയാലോ ഈ ഒരു നിലമ്പൂർ ഭാഗത്ത്, കൂടല്ലൂർ ഊട്ടി ഭാഗത്ത് ആ ഒരു മലനിരകളിൽ ആദ്യം മഴ പെയ്യുന്ന വെള്ളമാണ് ഇവിടെ വന്ന് ആദ്യം. മിക്ക കൊല്ലവും ഇവിടെയാണ് ആദ്യം നിലമ്പൂരാണ് ആദ്യം വെള്ളപ്പൊക്കം ഉണ്ടാവുക, പിന്നീട് മൊത്തത്തിൽ വ്യാപിച്ചോളും. അപ്പോൾ നമ്മളിപ്പോൾ എടക്കര ടൗണിലേക്ക് എത്താനായപ്പോൾ മഴ ചാറാൻ തുടങ്ങി. നോക്കി നോക്കാം പെയ്യോ നോക്കാം. അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ മെയിൻ ടൗൺ എന്ന് പറയുന്നത്. വീടിൻ്റെ അടുത്തുള്ള ടൗണാണ്, വഴിക്കടവിന് തൊട്ട് മുന്നേ. വഴിക്കടവാണ് ലാസ്റ്റ് സ്ഥലം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഉള്ള മെയിൻ ടൗണാണ്. ഇപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇറങ്ങുന്നതും ഒക്കെ ആയിട്ടുള്ള എടക്കര എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടുന്ന് ഒരു 5-6 kilometers ഉള്ളൂ വഴിക്കടവിന്. ഏ തമിഴ്നാട് ലോറിയൊക്കെ പോകുന്ന കാണാം. ഒരു 10-20 kilometers പോയി കഴിഞ്ഞാൽ തമിഴ്നാടാണ്. ഇപ്പോൾ സ്കൂള് വിട്ടുകൊണ്ട് ഉള്ള തിരക്കാട്ടോ റോട്ടിലെല്ലാം. മഴ നല്ലപോലെ കൂടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇടക്കര കഴിഞ്ഞ് വഴിക്കട റോഡിലാണ് ഉള്ളത്. ഇവിടെ നോക്കിയാൽ നമുക്ക് അവിടെയൊക്കെ മലകൾ കാണാം. ഇപ്പോൾ അത്ര ക്ലിയറായിട്ട് കാണത്തില്ല. അതായത് വെസ്റ്റ് ഏങ്ങട്സ് കൂടുതലൊരു ഭാഗമൊക്കെ ആ ഒരു നീലഗിരി മൗണ്ടൈൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് പോയത് നവംബറിലാണെന്ന് അറിയാമല്ലോ. നവംബർ 19 നമ്മൾ ഈ വണ്ടി കൊണ്ട് എടുത്തുന്ന ട്രിപ്പ് കേരളത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് നമ്മൾ ബാംഗ്ലൂർ വഴിയായിരുന്നു പോയത്. ബാംഗ്ലൂർ ഹൈദരാബാദ് വിശാഖപട്ടണം ആ വഴിയായിരുന്നു പോയിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് പോകാനൊക്കെ എളുപ്പം ഈ റോഡ് തന്നെയാണ്. ഈ ഹൈവേ നേരെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലൊരു കയറി ബാംഗ്ലൂർ പോകാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആ ഒരു ഭാഗത്തേക്കായിരുന്നു പോയത്. ഫസ്റ്റ് ട്രിപ്പിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തി. പാലാട് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് നേരെ വഴിക്കടവ് ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ടുള്ള ഹൈവേ ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഉള്ളിലേക്ക് കയറാം.
മാമാങ്കര മരുതക്കടവ് റൂട്ടാട്ടോ. നമ്മൾ ബേസ് ക്യാമ്പ് ട്രക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് പോയതായിരുന്നു, പക്ഷെ വണ്ടി ഇപ്പോഴാണ് നാട്ടിലെത്തുന്നത് കേട്ടോ. നമ്മളിപ്പോൾ പോയിട്ട് 3 മാസമായി. ലാസ്റ്റ് നമ്മൾ മെയിലായിരുന്നു, ജൂണിൽ ആദ്യം നമ്മൾ ഇവിടുന്ന് പോയിട്ടാണ് അരുണാചൽ ബാക്കിയും അതുപോലെ നാഗാലാൻഡൊക്കെ പോയിട്ട് ബംഗ്ലാദേശെല്ലാം പോയിട്ട് ഇപ്പോൾ തിരിച്ചു വരുന്നത്. അങ്ങനെ ദേ കാണുന്നതാണ് എൻ്റെ വീട്, നമ്മുടെ പഴയ ഡിയോ കുട്ടൻ്റെ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി കേട്ടോ. അങ്ങനെ ദേ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടല്ലോ. നമ്മുടെ ദേ പെട്ടി പൊട്ടിച്ച്, നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വന്ന പെട്ടി പൊട്ടിക്കുന്ന പോലെ പെട്ടിയൊക്കെ പൊട്ടിച്ച് നമ്മുടെ ദേ സാധനങ്ങൾ മൊത്തം എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. നമ്മുടെ ദേ കുറച്ചുള്ളിലുള്ള തുണി, ഈ ഒരു പനീർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ വാട്ടർ പ്രൂഫ് ഒന്നുമല്ല. പിന്നെ നമ്മുടെ വീഴ്ചയിൽ ഇവിടെ ചെറിയൊരു ബെൻഡ് കാര്യങ്ങളുണ്ട്, ഇതിൻ്റെ രണ്ടിൻ്റെയും അകത്ത് വെള്ളം കയറും കേട്ടോ. ദേ ചെറുതായിട്ട് വെള്ളമുണ്ട്, അപ്പോൾ ഇതിനകത്ത് വെച്ച സാധനങ്ങളെല്ലാം ഓൾറെഡി വെള്ളം നനഞ്ഞിട്ടുണ്ടാവും. ദേ തുണി ഫുള്ള് നനഞ്ഞിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ ടയർ മാറ്റിയപ്പോഴുള്ള ട്യൂബ്, ബാക്കി വണ്ടി നഴിച്ച് വെച്ച സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വണ്ടിക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടെന്ന് അറിയാനുണ്ടാവും. ഇത് നമ്മുടെ രണ്ടാമത്തെ ടയറാണിത്, ബാക്കിലെ ഏകദേശം 20,000 കിലോമീറ്റർ കഴിഞ്ഞ് 10,000 ഓടി ഇപ്പോൾ തന്നെ ഈ ടയറും തീർന്നിട്ടു. ആദ്യം നമുക്ക് സിയറ്റ് ആണ് വണ്ടിൻ്റെ ഒപ്പം കിട്ടുക, അത് നമുക്ക് 10,000 കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോളോ ഇട്ടതാണ്, അതും 10,000 തന്നെ കിട്ടിയുള്ളൂ. ഇനിയിപ്പോൾ ടയർ മാറ്റേണ്ടി വരും. അപ്പോൾ എന്തായാലും വണ്ടി ആദ്യം കൊണ്ടുപോയിട്ട് നമുക്കൊന്ന് വാട്ടർ സർവീസ് ചെയ്യണം, മൊത്തത്തിലൊന്ന് കഴുകി വൃത്തിയാക്കാനുണ്ട്. ഹെഡ്ലൈറ്റുകളൊക്കെ ചെളിയായിട്ട് നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലായിരുന്നു. പുതിയ ഹിമാലയം കൊണ്ടൊക്കെ ട്രിപ്പ് പോകാൻ നിൽക്കുന്നവരുണ്ടാവും, അവരോട് പറയുകയാണ് നമുക്ക് 14,000 കിലോമീറ്റർ ആയപ്പോൾ ചെയിനും ചെയിൻ സോക്കറ്റും എല്ലാം മാറ്റിയായിരുന്നു. അതുപോലെ ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഏകദേശം ഒരു 18 നമ്മൾ മുമ്പേ എത്തിയപ്പോൾ സർവീസിന് കയറ്റിയപ്പോഴാണ് അവർ പറഞ്ഞത് നമ്മുടെ ബാക്കിലെ ഷോക്ക് പോയി, ആ ഷോക്ക് അബ്സർ പോയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റേണ്ടി വരും. അതേപോലെ ഫ്രണ്ടിലെ ബെയറിംഗ് കാര്യങ്ങളെല്ലാം പോയി, അത് നമുക്ക് വാറണ്ടിയിൽ മുമ്പേ നിന്ന് മാറ്റി തന്നു, അത് നമ്മൾ അവിടെ തന്നെ മാറി. പിന്നെ വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഏതൊക്കെയോ ഡിസ്ക് മാറണം, ഫ്രണ്ടിലത്തെ ടയറിൻ്റെ റിമ്മിന് ചെറിയ ബെൻഡുണ്ട്, അത് മാറണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു അതിപ്പോൾ മാറണ്ട, കേരളം വരെ എത്തിക്കാനുള്ളത് എങ്ങനെ റെഡിയാക്കി തരാൻ ഇപ്പോൾ അടിച്ച് നിർത്തി തന്നിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ നമ്മളിവിടെ അടുത്ത സർവീസിന് കയറ്റുമ്പോൾ കാണിച്ചു കൊടുക്കണം. പിന്നെ വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയത്തക്ക കംപ്ലൈൻറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു വീഴ്ചയിൽ സൈലൻസറിന് ചെറിയൊരു ബെൻഡുണ്ട്, ഈ പ്ലേറ്റിന് ചെറിയൊരു ജെർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, വണ്ടി ഓടുമ്പോൾ ഒരു ജെർക്കിംഗ് ഉണ്ടായിരുന്നു. ഞാൻ മുമ്പേന്ന് പറഞ്ഞപ്പോൾ അവരോട് ഇതിലൊരു സ്ക്രൂ പോയിട്ട് പിന്നീട് എത്ര സ്ക്രൂ ഇട്ടാലും അത് ചാടി പോയിരുന്നു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം മുമ്പേ പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരിട്ട് തന്നാണ്. അതിപ്പോൾ ഇതുവരെ പോയിട്ടില്ല, ഇനി എത്ര ദിവസം നിൽക്കുന്നു നമുക്കറിയത്തില്ല. പിന്നെ സൈഡിൽ വെച്ച ക്യാനിൻ്റെ ഒക്കെ സ്ക്രൂ കാര്യങ്ങളെല്ലാം, മൊത്തത്തിൽ സ്ക്രൂ കാര്യങ്ങളെല്ലാം ലൂസായിട്ട്, നമ്മളിപ്പോൾ ഈ ലാസ്റ്റത്തെ കണ്ടിന്യൂസ് ഓട്ടത്തിലാണ് കുറേ സ്ക്രൂ കാര്യങ്ങളെല്ലാം ലൂസ് ആയേക്കുന്നത്. ഇവിടെ എവിടെയോ ഈ ഒരു സൈഡിലെ പ്ലേറ്റുണ്ട് കേട്ടോ, ഈ ഹിമാലയം എഴുതിയത്, ഇതിൻ്റെ ഒരു സ്ക്രൂ കാര്യങ്ങളെല്ലാം ചാടിപ്പോയിട്ടുണ്ട്. ഇനി എന്തൊക്കെ സ്ക്രൂ എവിടൊക്കെ പോയെന്നുള്ളതൊക്കെ ഇനി തപ്പി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. എന്തായാലും എല്ലാം നട്ടും ബോട്ടൊക്കെ നമുക്ക് ഒന്ന് മുറുക്കാനുണ്ട്. അതുപോലെ ഡിസ്കിന് ഏതൊക്കെയോ കംപ്ലൈൻറ്റ് ഉണ്ട്, ഡിസ്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മളിനി ഇവിടുത്തെ സർവീസിന് കയറ്റുമ്പോൾ നോക്കാം. രണ്ട് ഫോഗ് ലാമ്പ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വെച്ചതാണ്, അതെന്തായാലും അഴിച്ചു വെക്കണം. നമുക്കിവിടെ കേരളത്തിൽ ഫോഗ് ലാമ്പ് വെച്ച് ഓടിക്കാൻ പറ്റത്തില്ല, പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ ഉണ്ടാവും. അതിൽ ഒരു ഫോഗ് ലാമ്പ് പോയെന്ന് തോന്നുന്നുണ്ട്. ഡിയോ നാട്ടിലെത്തിച്ചപ്പോൾ നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്, ഡിയോ അതിനൊരു പ്രശ്നമല്ല കേട്ടോ, ഇവിടെ നാട്ടിലെ ചെറിയ ചെറിയ യൂസിന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എന്തായാലും ആ വണ്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ്, ഇതിനും പറയത്തക്ക വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. വണ്ടി ഇത്ര ഓടിയതിൻ്റെ അപ്പോൾ മാറ്റാനുള്ളതെല്ലാം മാറ്റേണ്ടി വരുമായിരിക്കും, അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഒഫീഷ്യലായിട്ട് നമ്മുടെ ഈ ഒരു നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, തിരിച്ചെത്തി. ഇനിയിപ്പോൾ അതിൻ്റെ വീഡിയോസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതേ ഉള്ളൂ, വലിയ ചിലവിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. ഏകദേശം 9 മാസത്തെ ട്രിപ്പായിരുന്നു, ചിലവൊന്നും നമ്മളങ്ങനെ കണക്ക് കൂട്ടി വെച്ചിട്ടൊന്നുമില്ല. കാരണം നല്ലൊരു തുക തന്നെ പൊട്ടി എണ്ണ അടിക്കാന്നാണ്. ഇപ്പോൾ ആ സമയം നമ്മൾ സിലിഗുരി നിന്നാണ് ഇങ്ങോട്ട് ഓടിച്ചു പോകുന്നത്, സിലിഗുരി നിന്ന് ഓടിച്ചു വരാൻ തന്നെ ഏകദേശം 15 രൂപേൻ്റെ അടുത്ത് പെട്രോൾ ചിലവായിട്ടുണ്ട്. നമുക്ക് കൊൽക്കത്ത വഴി വരുന്നതായിരുന്നു എളുപ്പം, പക്ഷേ നമ്മൾ വന്നത് മുംബൈ വഴിയാണ്. അതിലേക്ക് ഒന്ന് കറങ്ങി വരാമെന്ന് വെച്ചിട്ടാണ് അതിലേ വന്നത്.
അപ്പോൾ എന്തായാലും ഒരു 15 രൂപേൻ്റെ അടുത്ത് എണ്ണ ചിലവുണ്ട്. എല്ലായിടത്തും പോകുമ്പോൾ ഉള്ളതിനേക്കാളും പൈസ കൂടുതലാണിപ്പോൾ. അപ്പോൾ എന്തായാലും അതൊക്കെ സെറ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഏതെങ്കിലുമൊക്കെ ട്രിപ്പിൻ്റെ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാൻ കേട്ടോ. എന്തായാലും 2 ദിവസം നമ്മൾ നാട്ടിൽ നിൽക്കുകയാണ്. എന്തായാലും ഇവിടെ നാട്ടിൽ ഫുള്ള് മഴയാണ്. നമുക്ക് നോക്കാം.